രണ്ട് ദിനവൃത്താന്തം 19 അധ്യായം. യഹൂദാ രാജാവായ യഹോശാഫാത്ത് യെരുശലേമിൽ തൻ്റെ അരമനയിലേക്ക് സമാധാനത്തോടെ മടങ്ങി വന്നപ്പോൾ ഹനായിനിയുടെ മകനായ യഹൂദർശകൻ അവനെ എതിരേറ്റിയെന്ന് യഹോശാഫാത്ത് രാജാവിനോട്, ദുഷ്ടന് സഹായം ചെയ്യുന്നത് വിഹിതമോ? യഹോവയെ പകയ്ക്കുന്നവരോട് നീ സ്നേഹം കാണിക്കുന്നുവോ? അതുകൊണ്ട് യഹോവയെങ്കിൽ നിന്ന് കോപം നിന്റെ മേൽ വന്നിരിക്കുന്നു. എങ്കിലും നീ അശേരാ പ്രതിഷ്ഠകളെ നീക്കിക്കളയും, ദൈവത്തെ അന്വേഷിപ്പാൻ മനസ്സ് വെക്കുകയും ചെയ്തതിനാൽ നന്മയും നിന്നിൽ കണ്ടിരിക്കുന്നുവെന്ന് പറഞ്ഞു. യഹോശാഫാത്ത് യെരുശലേമിൽ പാർത്തു. ബേർഷേ മുതൽ എഫ്രീം മലനാട് വരെ ജനത്തിൻ്റെ ഇടയിൽ വീണ്ടും സഞ്ചരിച്ച് അവരെ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവെങ്കിലേക്ക് തിരിച്ചു വരുത്തി. അവൻ ദേശത്ത് പട്ടണം തോറും യഹൂദയിലെ ഉറപ്പുള്ള പട്ടണങ്ങളിലൊക്കെയും ന്യായാധിപന്മാരെ നിയമിച്ചു. നിങ്ങൾ ചെയ്യുന്നത് സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ മനുഷ്യർക്കല്ല, യഹോവയ്ക്ക് വേണ്ടി അത്രേ ന്യായപാലനം ചെയ്യുന്നത്. ന്യായപാലനത്തിൽ അവൻ നിങ്ങളോടുകൂടെ ഇരിക്കുന്നു. ആകയാൽ യഹോവ ഭയം നിങ്ങളിൽ ഇരിക്കട്ടെ. സൂക്ഷിച്ച് പ്രവർത്തിച്ചുകൊള്ളുവിൻ. നമ്മുടെ ദൈവമായ യഹോവയുടെ പക്കൽ അന്യായവും മുഖപക്ഷവും കൈക്കൂലി വാങ്ങുന്നതും ഇല്ലല്ലോ. യെരുശലേമിലേക്ക് യഹോശാഫാത്ത് ലേവ്യരിലും പുരോഹിതന്മാരിലും ഇസ്രായേലിൻ്റെ പ്രതുഭവനത്തലവന്മാരിലും ചിലരെ യഹോവയുടെ ന്യായപാലനത്തിനായിട്ടും വ്യവഹാരം തീർക്കേണ്ടതിനായിട്ടും നിയമിച്ചു. അവർ യെരുശലേമിൽ മടങ്ങി വന്നു. അവൻ അവരോട് കൽപ്പിച്ചതെന്തെന്നാൽ, നിങ്ങൾ യഹോവ ഭയത്തോടെ വിശ്വസ്തതയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ ഇങ്ങനെ പ്രവർത്തിച്ചു കൊള്ളേണം. അതത് പട്ടണത്തിൽ പാർക്കുന്ന നിങ്ങളുടെ സഹോദരന്മാർ വിവിധ രക്തപാതകങ്ങളെയും ന്യായപ്രമാണത്തെയും കൽപ്പനയെയും ചട്ടങ്ങളെയും വിധികളെയും സംബന്ധിച്ച് ഏതൊരു വ്യവഹാരവും നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്നാൽ, അവർ യഹോവയോട് അകൃത്യം ചെയ്തിട്ട് നിങ്ങളുടെ മേൽ നിങ്ങളുടെ സഹോദരന്മാരുടെ മേലും ക്രോധം വരാതിരിക്കേണ്ടതിന് നിങ്ങളവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണം. നിങ്ങൾ കുറ്റക്കാരാകാതിരിക്കേണ്ടതിന് അങ്ങനെ ചെയ്തുകൊള്ളുവീൻ. ഇതാ, മഹാപുരോഹിതനായ അമറിയാവ് യഹോവയുടെ എല്ലാ കാര്യത്തിലും യഹൂദാഗ്രഹത്തിൻ്റെ പ്രഭുവായ ഇസ്മായേലിൻ്റെ മകൻ സെബദ്യാവ് രാജാവിൻ്റെ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് തലവന്മാരായിരിക്കുന്നു. ലേവ്യരും ഉദ്യോഗസ്ഥന്മാരായി നിങ്ങൾക്ക് ഉണ്ട്. ധൈര്യപ്പെട്ട് പ്രവർത്തിച്ചുകൊള്ളുവീൻ. യഹോവ നല്ലവരോടുകൂടെ ഇരിക്കും. രണ്ട് ദിനവൃത്താന്തം 20 അധ്യായം. അതിൻ്റെ ശേഷം മോവാബ്യരും അമോര്യരും അവരോടുകൂടെ മെയൂന്യരിൽ ചിലരും യഹോശാഫാത്തിൻ്റെ നേരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്നു യഹോശാഫാത്തിനോട്, വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന് ആരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു. ഇതാ, അവർ ഏൻ ഗതി എന്ന ഹസോൻ താമരയിൽ ഉണ്ട് എന്ന് അറിയിച്ചു. യഹോശാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് യഹൂദയിലൊക്കെ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദ്യർ ഒന്നിച്ചുകൂടി സഹുല യഹൂദ നഗരങ്ങളിൽ നിന്നും അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നു. യഹോശാഫാത്ത് യഹോവയുടെ ആലയത്തിൽ പുതിയ പാരാകാരത്തിൻ്റെ മുമ്പിൽ യഹൂദയുടെയും യെരുശലേമിൻ്റെയും സഭാമധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ. നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ. ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ. ഞങ്ങളുടെ ദൈവമേ, നീ നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞ് അതു നിന്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ. അവർ അതിൽ പാർത്തു. ന്യായവിധിയുടെ വാൾ, മഹാമാരി, ക്ഷാമം എന്നിങ്ങനെയുള്ള വല്ല അനർത്ഥവും ഞങ്ങൾക്ക് വരുമ്പോൾ, ഞങ്ങൾ ഈ ആലയത്തിൻ്റെ മുമ്പിലും നിന്റെ സന്നിധിയിലും നിന്ന് നിന്റെ നാമം ഈ ആലയത്തിലുണ്ടല്ലോ, ഞങ്ങളുടെ സങ്കടത്തിൽ നിന്നോട് നിലവിളിക്കുകയും നീ കേട്ട് രക്ഷവരുത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതിൽ തിരുനാമത്തിന് വേണ്ടി നിനക്കൊരു വിശുദ്ധ മന്ദിരം പണിതു. ഇസ്രായേൽ മിസ്രയീം ദേശത്തു നിന്ന് വരുമ്പോൾ അവർ അമോന്യരെയും മോവാബ്യരെയും സേയീർ പർവ്വതക്കാരെയും ആക്രമിപ്പാൻ നീ അനുവാദം കൊടുത്തില്ലല്ലോ. അവർ അവരെ നശിപ്പിക്കാതെ വിട്ടുമാറി. ഇപ്പോൾ ഇതാ, നീ ഞങ്ങൾക്ക് കൈവശമാക്കി തന്ന നിന്റെ അവകാശത്തു നിന്ന് ഞങ്ങളെ നീക്കിക്കളവാൻ അവർ വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ പ്രതിഫലം തരുന്നു. ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോടെ എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്തു ചെയ്യേണ്ടുവെന്ന് അറിയുന്നതുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അങ്ങനെ യഹൂദിയറൊക്കെയും അവരുടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും മക്കളോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നിന്നു.
അപ്പോൾ സഭാമധ്യേ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിൻ്റെ പുത്രന്മാരിൽ മത്ഥന്യാവിൻ്റെ മകനായ യെയിയേലിൻ്റെ മകനായ ബെനായാവിൻ്റെ മകനായ സെഖറിയാവിൻ്റെ മകൻ യഹസിയേൽ എന്ന ഒരു ലേവ്യൻ്റെ മേൽ വന്നു. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹൂദിയറൊക്കെയും യെരുശലേ നിവാസികളും യഹോശഫാത്ത് രാജാവുമായുള്ളവരെ കേട്ടുകൊള്ളുവീൻ, യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റേതത്രേ. നാളെ അവരുടെ നേരെ ചെല്ലുവീൻ, ഇതാ അവർ സീസ് കയറ്റത്തിൽ കൂടി കയറി വരുന്നു. നിങ്ങളവരെ യെരുവേൽ മരുഭൂമിക്കെതിരെ തോട്ടിൻ്റെ അറ്റത്ത് വെച്ച് കാണും. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. യഹൂദയും യെരുശലേമുമായുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. നാളെ അവരുടെ നേരെ ചെല്ലുവീൻ, യഹോവ നിങ്ങളോടുകൂടെ ഉണ്ട്. അപ്പോൾ യഹോശാഫാത്ത് സാഷ്ടാന്തം വണങ്ങി, യഹൂദന്മാരൊക്കെയും യെരുശലേം നിവാസികളും യഹോവയുടെ മുമ്പാകെ വീണ് നമസ്കരിച്ചു. കെഹാത്യരും കോരഹരിയുമായ ലേവ്യർ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ അത്യുച്ചത്തിൽ സ്തുതിപ്പാൻ എഴുന്നേറ്റു നിന്നു. പിന്നെ അവർ അധികാലത്ത് എഴുന്നേറ്റ് തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെട്ടപ്പോൾ യഹോശാഫാത്ത് നിന്നുകൊണ്ട്, യഹൂദരും യെരുശലേം നിവാസികളുമായുള്ളവരെ, എൻ്റെ വാക്കുകേൾപ്പീൻ, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അവൻ്റെ പ്രവാചകന്മാരെയും വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും എന്ന് പറഞ്ഞു. പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പാനും അവൻ്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്കു വിരോധമായി വന്ന അമോര്യരുടെയും മോവാബ്യരുടെയും സേയീർ പർവ്വതക്കാരുടെയും നേരെ പതിയിരുപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. അമോന്യരും മോവാബ്യരും സേയീർ പർവ്വത നിവാസികളോട് എതിർത്തു, അവരെ നിർമൂലമാക്കി നശിപ്പിച്ചു. സേയീർ നിവാസികളെ സംഹരിച്ച ശേഷം അവർ അന്യോന്യം നശിപ്പിച്ചു. യഹൂദർ മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിനരികെ എത്തിയപ്പോൾ അവർ പുരുഷാരത്തെ നോക്കി. അവർ നിലത്തെ ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. ഒരുത്തനും ചാടിപ്പോയിരുന്നില്ല. യഹോശാഫാത്ത് അവൻ്റെ പടജനവും അവരെ കൊള്ളയിടുവാൻ വന്നപ്പോൾ അവരുടെ ഇടയിൽ അനവധി സമ്പത്തും വസ്ത്രവും വിശേഷ വസ്ത്രങ്ങളും കണ്ടെത്തി. തങ്ങൾക്ക് ചുമപ്പാൻ കഴിയുന്നത് അധികം ഊരിയെടുത്തു. കൊള്ള അധികം ഉണ്ടായിരുന്നതുകൊണ്ട് അവർ 3 ദിവസം കൊള്ളയിട്ടുകൊണ്ടിരുന്നു. 4ാം ദിവസം അവർ ബെരേഖ താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് ആ സ്ഥലത്ത് നിന്ന് ഇന്നുവരെ ബെരേഖ താഴ്വര എന്ന പേർ പറഞ്ഞു വരുന്നു. യഹോവ അവർക്ക് ശത്രുക്കളുടെ മേൽ ജയസന്തോഷം നൽകിയതുകൊണ്ട് യഹൂദ്യരും യെരുശലേമരും എല്ലാം മുമ്പിൽ യഹോശാഫാത്തുമായി സന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവർ വീണകളോടും കിന്നരങ്ങളോടും കാഹളങ്ങളോടും കൂടെ യെരുശലേമിൽ യഹോവയുടെ ആലയത്തിലേക്ക് ചെന്നു. യഹോവ ഇസ്രായേലിൻ്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്തു എന്ന് കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ഭീതി ആ ദേശത്തിലെ സകല രാജ്യങ്ങളിലും വന്നു. ഇങ്ങനെ അവൻ്റെ ദൈവം ചുറ്റും വിശ്രമം നൽകിയതുകൊണ്ട് യഹോശാഫാത്തിൻ്റെ രാജ്യം സ്വസ്ഥമായിരുന്നു. യഹോശാഫാത്ത് യഹൂദയിൽ വാണു തുടങ്ങിയപ്പോൾ അവന് 35 വയസ്സായിരുന്നു. അവൻ 25 സംവത്സരം യെരുശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് അസൂബ എന്നു പേർ. അവൾ ശിൽഹിയുടെ മകൾ ആയിരുന്നു. അവൻ തൻ്റെ അപ്പനായ ആസയുടെ വഴിയിൽ നടന്നു. അത് വിട്ടുമാറാതെ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. എങ്കിലും പൂജാഗിരിക്ക് നീക്കം വന്നില്ല. ജനം തങ്ങളുടെ ഹൃദയങ്ങളെ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചൊന്നുമില്ല. യഹോശാഫാത്തിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യാവസാനം ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ചേർത്തിരിക്കുന്ന ഹനാനിയുടെ മകനായ യഹൂവിൻ്റെ വൃത്താന്തത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അതിൻ്റെ ശേഷം യഹൂദ രാജാവായ യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവായ അഹസ്യയോട് സഖ്യത ചെയ്തു. അവൻ മഹാദുഷ്പ്രവൃത്തിക്കാരനായിരുന്നു. അവൻ തർശീശിലേക്ക് ഓടിപ്പാൻ കപ്പലുണ്ടാക്കുന്നതിൽ അവനോട് യോജിച്ചു. അവർ യെസോൻ ഗബരയിൽ വെച്ച് കപ്പലുകൾ ഉണ്ടാക്കി. എന്നാൽ മരേഷക്കാരനായ ദോദാവയുടെ മകൻ എലിയേസർ യഹോശാഫാത്തിന് വിരോധമായി പ്രവചിച്ചു. നീ അഹസ്യാവോട് സഖ്യത ചെയ്തതുകൊണ്ട് യഹോവ നിൻ്റെ പണികളെ ഉടച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. കപ്പലുകൾ തർശീശിലേക്ക് ഓടുവാൻ കഴിയാതെ ഉടഞ്ഞുപോയി.
വൃത്താന്തം 21-ാം അധ്യായം. യഹോശഫാത്ത് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിൻ്റെ നഗരത്തിൽ അവൻ്റെ പിതാക്കന്മാരോടുകൂടെ അവനെ അടക്കം ചെയ്തു. അവൻ്റെ മകനായ യഹോരാം അവന് പകരം രാജാവായി. അവൻ യഹോശഫാത്തിൻ്റെ പുത്രന്മാരായി അസറിയാവ്, യഹിയേൽ, സെഖറിയാവ്, അസറിയാവ്, മിഖായേൽ, ഷെഫത്യാവ് എന്നീ സഹോദരന്മാരുണ്ടായിരുന്നു. ഇവരെല്ലാവരും യഹൂദ രാജാവായ യഹോശഫാത്തിൻ്റെ പുത്രന്മാർ. അവരുടെ അപ്പൻ അവർക്ക് വെള്ളിയും പൊന്നും വിശേഷ വസ്തുക്കളുമായ വലിയ ദാനങ്ങളും യഹൂദയിൽ ഉറപ്പുള്ള പട്ടണങ്ങളും കൊടുത്തു. എന്നാൽ യഹോരാം ആദിജാതനായിരിക്കാൽ രാജ്യത്വം അവന് കൊടുത്തു. യഹോരാം തൻ്റെ അപ്പൻ്റെ രാജ്യത്വം ഏറ്റു. തന്നെത്താൽ ബലപ്പെടുത്തിയ ശേഷം തൻ്റെ സഹോദരന്മാരെയൊക്കെയും ഇസ്രായേൽ പ്രഭുക്കന്മാരിൽ പലരെയും വാൾ കൊണ്ട് കൊന്നു. യഹോരാം വായിച്ചു തുടങ്ങുമ്പോൾ അവന് 32 വയസ്സായിരുന്നു. അവൻ 8 മത്സരം യഹൂദയിൽ വാണു. ആഹാബ് ഗ്രഹം ചെയ്തതുപോലെ അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു. ആഹാബിൻ്റെ മകൾ അവന് ഭാര്യയായിരുന്നുവല്ലോ. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. എന്നാൽ യഹോവ ദാവീദിനോട് ചെയ്തിരുന്ന നിയമം നിമിത്തം അവനും അവൻ്റെ പുത്രന്മാർക്കും ഒരു ദീപമെല്ലായ്പ്പോഴും കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന നിമിത്തവും ദാവീദ് ഗ്രഹത്തെ നശിപ്പാൻ അവൻ്റെ മനസ്സിലായിരുന്നു. അവൻ്റെ കാലത്ത് ഏതോ യഹൂദയുടെ മേലധികാരത്തോട് മത്സരിച്ച് തങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചു. യഹോരാം തൻ്റെ പുത്രന്മാരോടും സകല രഥങ്ങളോടും കൂടെ ചെന്ന് രാത്രിയിൽ എഴുന്നേറ്റ് തന്നെ വളഞ്ഞിരുന്ന ഏദോമിരെയും തേരാളികളെയും തോൽപ്പിച്ചു കളഞ്ഞു. എന്നാൽ ഏദോം ഇന്നുവരെ യഹോവയുടെ മേലധികാരത്തോട് മത്സരിച്ചു നിൽക്കുന്നു. അവൻ തൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചതുകൊണ്ട് ആ കാലത്തു തന്നെ ലിബ്നയും അവൻ്റെ മേലധികാരത്തോട് മത്സരിച്ചു. അവൻ യഹൂദാ പർവ്വതത്തിൽ പൂജാഗിരികളെ ഉണ്ടാക്കി യെരുശലേം നിവാസികളെ പരസംഗം ചെയ്യുമാറാക്കി യഹൂദയെ തെറ്റിച്ചു കളഞ്ഞു. അവന് ഏലിയാ പ്രവാചകൻ്റെ പക്കൽ നിന്ന് ഒരു എഴുത്തു വന്നത് എന്തെന്നാൽ, നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ നിന്റെ അപ്പനായ യഹോശഫാത്തിൻ്റെ വഴികളിലും യഹൂദ രാജാവായ ആസയുടെ വഴികളിലും നടക്കാതെ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴികളിൽ നടക്കുകയും ആഹാബ് ഗ്രഹത്തിൻ്റെ പരസംഗം പോലെ യഹൂദയെയും യെരുശലേം നിവാസികളെയും പരസംഗം ചെയ്യുമാറാക്കുകയും നിന്നേക്കാൾ നല്ലവരായ നിൻ്റെ പൃഥുഭവനത്തിലുള്ള നിൻ്റെ സഹോദരന്മാരെ കൊല്ലുകയും ചെയ്തുകൊണ്ട് യഹോവ നിൻ്റെ ജനത്തെ, നിൻ്റെ മക്കളെയും, നിൻ്റെ ഭാര്യയെയും, നിൻ്റെ സകല വസ്തുക്കളെയും മഹാബാധ കൊണ്ട് ബാധിക്കും. നിനക്കോ ദീനത്താൽ നിൻ്റെ കുടൽ കാലക്രമേണ പുറത്തു ചാടും വരെ കുടൽ വ്യാധി പിടിച്ച് കടിഞ്ഞ ദീനമുണ്ടാകും. യഹോവ ഫെലിസ്തരുടെയും ക്രൂശരുടെയും സമീപത്തുള്ള അറബികളുടെയും മനസ്സ് യഹോരാമിൻ്റെ നേരെ ഉണർത്തി. അവർ യഹൂദയിലേക്ക് വന്നു. അതിനെ അക്രമിച്ച രാജസന്നിധിയിൽ കണ്ട സകല വസ്തുക്കളെയും അവൻ്റെ പുത്രന്മാരെയും അവൻ്റെ ഭാര്യമാരെയും അപഹരിച്ചു കൊണ്ടുപോയി. അതുകൊണ്ട് അവൻ്റെ ഇളയ മകനായ യഹോവാഹസലത്തെ ഒരു മകനും അവന് ശേഷിച്ചില്ല. ഇതെല്ലാം കഴിഞ്ഞ ശേഷം യഹോവ അവനെ കുടലിൽ പുറുക്കാത്ത വ്യാധി കൊണ്ട് ബാധിച്ചു. കാലക്രമേണ 2 സംവത്സരം കഴിഞ്ഞിട്ട് ദീനത്താൽ അവൻ്റെ കുടൽ പുറത്തിയാടി അവൻ്റെ കഠിന വ്യാധിയാൽ മരിച്ചു. അവൻ്റെ ജനം അവൻ്റെ പിതാക്കന്മാർക്ക് കഴിച്ച ദഹനം പോലെ അവന് വേണ്ടി ദഹനം കഴിച്ചില്ല. അവൻ വായിച്ച തുടങ്ങിയപ്പോൾ അവന് 32 വയസ്സായിരുന്നു. അവൻ 8 സംവത്സരം യെരുശലേമിൽ വാണു. ആർക്കും ഇഷ്ടനാകാതെ കഴിഞ്ഞുപോയി. അവനെ ദാവീദിൻ്റെ നഗരത്തിൽ അടക്കം ചെയ്തു, രാജാക്കന്മാരുടെ കല്ലറകളിൽ അല്ലാതാനും. അവന് പകരം രാജാവാക്കി. അറബികളോടുകൂടെ പാളയത്തിൽ വന്ന പടക്കൂട്ടം മൂത്തവരെയൊക്കെയും കൊന്നുകളഞ്ഞിരുന്നു. ഇങ്ങനെ യഹൂദ രാജാവായ യഹോരാമിൻ്റെ മകൻ അഹസ്യാവ് രാജാവായി. അഹസ്യാവ് വായിച്ചു തുടങ്ങിയപ്പോൾ അവന് 42 വയസ്സായിരുന്നു. അവൻ 1 സംവത്സരം യെരുശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് അഥല്യ എന്നു പേർ. അവൾ ഉമ്രിയുടെ മകളായിരുന്നു. അവനും ആഹാബ് ഗ്രഹത്തിൻ്റെ വഴികളിൽ നടന്നു. ദുഷ്ടത പ്രവർത്തിപ്പാൻ അവൻ്റെ അമ്മ അവന് ആലോചനക്കാരത്തിയായിരുന്നു. അതുകൊണ്ട് അവൻ ആഹാബ് ഗ്രഹത്തെ പോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവർ അവൻ്റെ അപ്പൻ മരിച്ച ശേഷം അവൻ്റെ നാശത്തിനായി അവൻ്റെ ആലോചനക്കാരനായിരുന്നു. അവരുടെ ആലോചന പോലെ അവൻ നടന്നു. ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ മകൻ യോരാമിനോടുകൂടി അവൻ ഗിലയാദിലെ രാമോത്തിൽ ആരാം രാജാവായ ഹസായേലിനോട് യുദ്ധത്തിന് പോയി. എന്നാൽ അരാമ്യർ യോരാമിനെ മുറിവേൽപ്പിച്ചു. ആരാം രാജാവായ ഹസായേലിനോടുള്ള യുദ്ധത്തിൽ രാമയിൽ വെച്ച് ഏറ്റ മുറിവുകൾക്ക് ചികിത്സ ചെയ്യേണ്ടതിന് അവൻ ഇസ്രായേലിൽ മടങ്ങിപ്പോയി. യഹൂദ രാജാവായ
യഹോരാമിൻ്റെ മകൻ അസറിയാവ് അഹാബിൻ്റെ മകനായ യോരോം ദീനമായി കിടക്കയാൽ അവനെ കാണുവാൻ ഇസ്രായേലിൽ ചെന്നു. യോരാമിൻ്റെ അടുക്കൽ ചെന്നത് അഹസ്യാവിനു ദൈവഹിതത്താൽ നാശഹിതുവായി ഭവിച്ചു. അവൻ ചെന്ന സമയം ആഹാബ് ഗ്രഹത്തിന് നിർമൂലനാശം വരുത്തുവാൻ യഹോവ അഭിഷേകം ചെയ്തവനായി നിംഷിയുടെ മകനായ യേഹുവിൻ്റെ നേരെ അവൻ യഹോരാമിനോടുകൂടെ പുറപ്പെട്ടു. യേഹു ആഹാബ് ഗ്രഹത്തോട് ന്യായവിധി നടത്തുകയിൽ അവൻ യഹൂദാ പ്രഭുക്കന്മാരെയും അഹസ്യാവിനെ ശുശ്രൂഷ ചെയ്യുന്നവരായ അഹസ്യാവിൻ്റെ സഹോദരന്മാരുടെ പുത്രന്മാരെയും കണ്ടു അവരെ കൊന്നുകളഞ്ഞു. പിന്നെ അവൻ അഹസ്യാവെ അന്വേഷിച്ചു. അവൻ ശമരിയയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അവർ അവനെ പിടിച്ചു യേഹുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് കൊന്നു. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ അന്വേഷിച്ച യഹോശാഫാത്തിൻ്റെ മകനല്ലോ എന്ന് പറഞ്ഞ് അവർ അവനെ അടക്കം ചെയ്തു. ഇങ്ങനെ അഹസ്യാവിൻ്റെ ഗ്രഹത്തിൽ ആർക്കും രാജ്യത്വം വഹിപ്പാൻ ശക്തി ഇല്ലാതായിരുന്നു. അഹസ്യാവിൻ്റെ അമ്മയായ അഥല്യ തൻ്റെ മകൻ മരിച്ചുപോയെന്ന് കണ്ടിട്ട് എഴുന്നേറ്റ് യഹൂദാഗ്രഹത്തിലെ രാജസന്തതിയെ ഒക്കെയും നശിപ്പിച്ചു. എന്നാൽ രാജകുമാരിയായ യഹോശാഫാത്ത് കൊല്ലപ്പെടുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസ്യാവിൻ്റെ മകനായ യോവാശിനെ മോഷ്ടിച്ചെടുത്ത് അവനെയും അവൻ്റെ ധാത്രിയെയും ഒരു ശയനഗ്രഹത്തിലാക്കി. ഇങ്ങനെ യഹോരാം രാജാവിൻ്റെ മകളും യഹോയാദാ പുരോഹിതൻ്റെ ഭാര്യയുമായ യഹോശബത്ത് അവൾ അഹസ്യാവിൻ്റെ സഹോദരിയല്ലോ അഥല്യ അവനെ കൊല്ലാതിരിക്കേണ്ടതിന് അവനെ ഒളിപ്പിച്ചു. അവൻ അവരോടുകൂടി 6 സംവത്സരം ദൈവാലയത്തിൽ ഒളിച്ചിരുന്നു. എന്നാൽ അഥല്യ ദേശം വാണു.